ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ക്യാപ്ഷനിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് മ്യൂച്വൽ ഫണ്ട്സ്. യെസ്, എന്താണ് മ്യൂച്വൽ ഫണ്ട്? ആർക്കല്ലേ ഡെഫിനേഷനൊക്കെ അറിയേണ്ടത്? ഡെഫിനേഷനൊക്കെ കൊമേഴ്സ് സ്റ്റുഡൻസും അല്ലെങ്കിൽ ഫിനാൻസ് സ്റ്റുഡൻസും പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായിക്കോളും. പക്ഷെ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിനെ മനസ്സിലാക്കേണ്ടത്? അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു സാധാരണക്കാരൻ്റെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. എൻ്റെ കയ്യിൽ ഒരു 10 രൂപയുണ്ട്. എൻ്റെ ഫ്രണ്ട് സഞ്ജു, അവൻ്റെ കയ്യിൽ ഒരു 20 രൂപയുണ്ട്. എൻ്റെ ഫ്രണ്ട് മഞ്ജു, അവളുടെ കയ്യിൽ ഒരു 30 രൂപയുണ്ട്. അപ്പോൾ ടോട്ടൽ അത്ര 10, 20, 30, 60 രൂപ. ഓക്കെ, ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഒരു ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങി. എന്നിട്ട് ഞങ്ങൾ ആ ചോക്ലേറ്റ് ഈക്വലി ഡിവൈഡ് ചെയ്തു. ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഫെയർ? ആ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ഫെയർ ആയിരിക്കും അല്ലേ? ഈക്വലി ഡിവൈഡ് ഒക്കെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ശരിക്കും അത് ഫെയർ ആണോ? ലോജിക്കലി അത് ഫെയർ ആണോ? അല്ല. ഏറ്റവും ചെറിയ പോർഷൻ ആർക്കാണ് കിട്ടേണ്ടത്? എനിക്കാണ്, കാരണം ഞാൻ 10 രൂപയെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ആ ചോക്ലേറ്റ് ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നത്? നമ്മൾ 3 പേരും കോൺട്രിബ്യൂട്ട് ചെയ്ത പൈസക്ക് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷണേറ്റ്ലി ഈ ചോക്ലേറ്റ് ഡിവൈഡ് ചെയ്യണം അല്ലേ. ഇത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ സംഭവിക്കുന്നത്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അവരൊക്കെ അവർക്ക് പറ്റുന്ന പൈസ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ത് ചെയ്യും? പല സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യും. ഷെയർസ് ആവാം, ബോൺസ് ആവാം, അങ്ങനെ പല സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ഈ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷണേറ്റ്ലി വീതിച്ച് കൊടുക്കും. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ബേസിക് തത്വം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുന്നേ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് പല തെറ്റിദ്ധാരണകളും സാധാരണക്കാർക്കുണ്ട്. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറണം. എന്നിട്ട് നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം, ഒരു മ്യൂച്വൽ ഫണ്ടിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സാധാരണക്കാരൻ്റെ സംശയങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ മിത്സ്? ഓരോന്നോരോന്നായിട്ട് പോരട്ടെ. മ്യൂച്വൽ ഫണ്ടാ എടാ, അതെല്ലാം വലിയ പൈസക്കാർക്ക് പറഞ്ഞ പണിയാണ്. അതിലൊന്നും സാധാരണക്കാരൻ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരുപാട് പൈസയൊക്കെ വേണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ. അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഇത് തികച്ചും തെറ്റാണ്. പാവപ്പെട്ടവൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വിളിപ്പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനുണ്ട്. സാധാരണക്കാരന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇക്വിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം മ്യൂച്വൽ ഫണ്ട്സാണ്. പൈസക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെയും പല മെത്തേഡ്സ് ഉണ്ട്. PMS എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സ്കീം. ഇതൊക്കെ പൈസക്കാർക്ക് പറഞ്ഞ പണിയാണ്. സാധാരണക്കാരന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്. ഒരു മാസം 500 രൂപ നിങ്ങൾക്ക് മിച്ചം വെക്കാനുണ്ടാവില്ലേ? അത് മതി ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അബ്സല്യൂട്ട്ലി റോങ്. യു ക്യാൻ വിഡ്രോ യുവർ മണി വെൻ എവർ യു നീഡ് ഇറ്റ്. അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പൈസ പിൻവലിക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും നിങ്ങൾ ചേരുന്ന മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കുറച്ച് അറിഞ്ഞിരിക്കണം. ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പണം എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് പിൻവലിക്കാൻ പറ്റും. നേരെ മറിച്ച് ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പിൻവലിക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വേണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പരിപാടി എന്നോ? ഞാനൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ആ വേണം വേണം, ഡിമാറ്റ് അക്കൗണ്ടെല്ലാം വേണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ട് പപ്പി പറഞ്ഞല്ലോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണമെന്ന്. നോട്ട് നെസസറി, അതായത് വേണമെന്നില്ല. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പല ആപ്ലിക്കേഷൻസ് വഴി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാണ്ട് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗ്രോ ആപ്പ്, പേടിഎം മണി, ഇതുപോലുള്ള ആപ്സ്. ഇതും തെറ്റാണ്. മ്യൂച്വൽ ഫണ്ടിൽ പല സ്കീംസ് ഉണ്ട്. അതായത് ലോങ് ടേമിന് പർട്ടിക്കുലർ ഫണ്ട്സ് അനുയോജ്യമാണ്, ഷോർട്ട് ടേമിൽ പർട്ടിക്കുലർ ഫണ്ട്സ് അനുയോജ്യമാണ്, അല്ലെങ്കിൽ ഒരു മിഡ്, അതായത് ഒരു 3, 4, 5 വർഷത്തിനുള്ളിൽ പിൻവലിക്കാൻ പറ്റുന്ന ടൈപ്പ് ഫണ്ട്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. റിസ്ക് ഇല്ലാത്ത ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണുള്ളത്? റിസ്ക് എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ എന്താ റിസ്ക് ഇല്ലേ?
അവിടെയും റിസ്ക് ഉണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റിനനുസരിച്ച് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇവിടെ റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ട്സ് ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ. അത്തരത്തിലുള്ള റിസ്ക് കുറഞ്ഞ ഫണ്ട്സിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. റിസ്ക് കൂടിയ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് കൂടിയ ഫണ്ടിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക, റിസ്ക് കുറഞ്ഞ ഫണ്ടിന് എപ്പോഴും റിട്ടേൺസും കുറവായിരിക്കും. ഓക്കെ, മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി ഫണ്ട്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസ്ക് വളരെ കൂടുതലാണ്, പക്ഷേ റിട്ടേൺസ് ഡെഫിനറ്റ്ലി കൂടുതലായിരിക്കും. അതുപോലെ റിസ്ക് കുറഞ്ഞ ഫണ്ട്സായ ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി റിസ്ക് കുറവാണ്, റിസ്ക് ഇല്ല എന്നല്ല, റിസ്ക് കുറവാണ്, അതുപോലെ റിട്ടേണും കുറവായിരിക്കും. ഇനി ഇത് രണ്ടിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഒരു മോഡറേറ്റ് റിസ്കിൽ പോകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്തരം ഫണ്ട്സ് ഇക്വിറ്റിയിലും അതുപോലെ തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മോഡറേറ്റ് റിട്ടേൺ ആൻഡ് മോഡറേറ്റ് റിസ്ക് പ്രോമിസ് ചെയ്യുന്ന ഫണ്ട്സാണ്. അപ്പം ഇതൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് പറയുമ്പോൾ എനിക്ക് പണ്ടുണ്ടായ ഒരു അനുഭവമാണ് ഓർമ്മ വരുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാണ്. എൻ്റെ തൊട്ടടുത്ത ഒരു പെൺകുട്ടിയാണ് അന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതിന് ഓൺലൈനിലൂടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാറ്. ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയാണ് ബുക്ക് ചെയ്യാറ്. അപ്പോൾ യാത്രക്കാരിൽ കണ്ടക്ടർ വന്ന് നമ്മളോട് ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് ചോദിച്ചപ്പം എനിക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ഫോണിൽ ഒരു SMS ആണ് ഇവർ അയച്ചിരാ ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആ SMS ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി ഫോണിൽ SMS പകരം ഒരു കടലാസാണ് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത്. അപ്പം എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇതെന്താണ് ഈ കടലാസ്? അപ്പോൾ അവൾ പറഞ്ഞു, ഇത് ഞാൻ നാട്ടിലൊരു ട്രാവൽസിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓ അതെയോ, അപ്പം എത്രയാണ് ഇതിൻ്റെ ചാർജ്? അപ്പോൾ പറഞ്ഞു 50 രൂപ. അതായത് ടിക്കറ്റ് ചാർജ് പ്ലസ് ഈ ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന് 50 രൂപയാണ് അവർ ഈ പെൺകുട്ടീൻ്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോള് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കുകയാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് തവണ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ഇങ്ങനെ വരേണ്ടതാണ്, എന്തിനാണ് വെറുതെ 50 രൂപ കളയുന്നത്? ഓൺലൈനിൽ ഒരു 2-3 മിനിറ്റുള്ള നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അത് ചേച്ചി ഓൺലൈൻ, ആ കുട്ടിക്ക് പേടിയാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ, അതെനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എന്തിനാണ് പഠിക്കുന്നത്? ഇനി അങ്ങോട്ട് ഡിജിറ്റൽ വേൾഡാണ്, അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പഠിക്കണം. അപ്പം എന്താ സംഭവിക്കുകയെന്ന് അറിയാം, നമുക്ക് ഇതിനോടൊരു പേടി വരുമ്പം, നമുക്കിത് ചെയ്യാൻ അറിയാണ്ട് വരുമ്പം, നമ്മളുടെ ആ ഒരു അവസ്ഥ ചൂഷണം ചെയ്ത് അതിലൂടെ പൈസ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കും. അപ്പം നമ്മൾ ആ പേടിയാണ് മാറ്റേണ്ടത്. ഇന്ന് നമുക്ക് എല്ലാം നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. പക്ഷേ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ച് പ്രവർത്തിക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഞാൻ എന്തിനാണ് ഈ അനുഭവകഥ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ തൊട്ടടുത്തിരുന്ന ആ പെൺകുട്ടിക്ക് പകരം ഒരു വയസ്സായ ഒരാളായിരുന്നെങ്കിൽ, സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, അയാളാണ് ഇതേപോലെ ഒരു 50 രൂപ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ഈ അനുഭവകഥ നിങ്ങളോട് ഷെയർ ചെയ്യില്ലായിരുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഓൺലൈനിൽ 1-2 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വേറൊരാളെ കൊണ്ട് 50 രൂപ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. വോട്ട് ഡസ് ദാറ്റ് മീൻ? നമ്മളിപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണ്. ട്രൈ ടു ബി ഇൻഡിപെൻഡൻ്റ്. ഓക്കെ, അതുമാത്രം പറഞ്ഞാൽ പോരെ, ഈ കുട്ടി ഞാനിത് പറഞ്ഞതിന് ശേഷം ഇത് പഠിക്കണം, ഇതെങ്ങനെയാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, ഇനി തൊട്ട് ഇതുപോലെ ബുക്ക് ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അതും ഒരു യൂത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റും, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം പെട്ടെന്ന് പഠിച്ചെടുത്തിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു യൂത്തായിട്ട് നിങ്ങൾ മാറണം. ഇത് ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്ന യുവതലമുറയിൽപ്പെട്ട ആൾക്കാരോടാണ്. അതായത് യൂത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് വെറി അബൌട്ട് ഡിജിറ്റൽ വേൾഡ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നും പലരും പാസ്പോർട്ട് അപ്ലൈ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ഓൺലൈനിൽ നമുക്ക് ഈസി ആയിട്ട് പാസ്പോർട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. പലരും ഇതുപോലെ പാസ്പോർട്ടിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പേടിച്ചിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ യൂത്താണെങ്കിൽ നെവർ വെറി അബൌട്ട് ഡിജിറ്റൽ വേൾഡ്. ഓക്കെ, ഇനി അങ്ങോട്ട് ഡിജിറ്റൽ വേൾഡാണ്. ഇനി കണ്ടോ, ഇനി കുറേ കാലം കഴിഞ്ഞാൽ കറൻസി പോലും ഡിജിറ്റൽ കറൻസി ആവും. അപ്പം എല്ലാം നമുക്ക് ഇന്ന് നമ്മൾക്ക് തന്നെ ഡയറക്റ്റ്ലി ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. അപ്പം ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിലും ഇത് തന്നെയാണ് സംഭവം. നമുക്കിവിടെ രണ്ട് രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നത് നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ വഴി ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഡിസ്ട്രിബ്യൂട്ടർ വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നമാണ്. കുറച്ച് പൈസ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും, നമ്മളുടെ റിട്ടേൺസിൽ നിന്ന് കുറച്ച് പൈസ ഇദ്ദേഹത്തിന് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് ഏത് ഫണ്ട് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ഗോ ത്രൂ ഡിസ്ട്രിബ്യൂട്ടർ, നോ ഇഷ്യൂ. പക്ഷേ നിങ്ങൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ യു ഷുഡ് മേക്ക് ദ ചേഞ്ച്. നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് ഡയറക്റ്റ്ലി തന്നെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ബിക്കോസ് നിങ്ങളാണ് ഇനി നാളത്തെ ലീഡേഴ്സ്. യു ആർ ഗോയിങ് ടു ചേഞ്ച് ദിസ് വേൾഡ്, റൈറ്റ്? അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾക്ക് തന്നെ ഡയറക്റ്റ്ലി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നോ ഇഷ്യൂ. ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആപ്സും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആപ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ആ AMC സൈറ്റിൽ പോയിട്ട് അവർ വഴി തന്നെ നമ്മൾക്ക് ഡയറക്റ്റ്ലി അവരുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ പല സംശയങ്ങൾക്കും ഉത്തരങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ എക്സ്ട്രാ നോളജിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ മ്യൂച്വൽ ഫണ്ട്സിൽ പല സ്കീംസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ലോങ് ടേം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്കീംസ് ഉണ്ട്, ഷോർട്ട് ടേം ലക്ഷ്യങ്ങൾക്ക് പലതരത്തിലുള്ള സ്കീംസ് ഉണ്ട്, ടാക്സ് സേവിങ്സിന് സ്കീംസ് ഉണ്ട്, അങ്ങനെ പല ഗോൾസിനും പ്രത്യേകം പ്രത്യേകം സ്കീംസ് ഉണ്ട്. സോ ഓൾവേസ് ഇൻവെസ്റ്റ് അക്കോർഡിംഗ് ടു യുവർ ഗോൾസ്. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടായിരിക്കണം, നിങ്ങളത് സെറ്റ് ചെയ്യണം. യൂഷ്വലി എന്താണ് സാധാരണക്കാരുടെ ഫിനാൻഷ്യൽ ഗോൾസ്? റിട്ടയർമെൻറ്റ് പ്ലാൻ അല്ലേ, മക്കളുടെ വിദ്യാഭ്യാസം, പിന്നെ ചെറിയ ചെറിയ ട്രാവല്, പിന്നെന്താ വീട് വാങ്ങുക, കാർ വാങ്ങുക, അങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ ഡ്രീംസിന് അനുയോജ്യമായിട്ട് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ടൈം അനുസരിച്ച് നിങ്ങൾ ഫണ്ട്സ് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഓൾവേസ് റിമെമ്പർ, സൂണർ ദി ബെറ്റർ. എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലത്. ഇനി ഒരു കാര്യം കൂടി, ഇന്നത്തെ യൂത്ത് മറന്നു പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണത്? സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അപ്പോൾ എപ്പോഴും ഇത് ഓർക്കുക. സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. ടേക്ക് കെയർ. ബൈ.